തമ്മനം ഷാജി, പുത്തൻപാലം രാജേഷ്, ഓംപ്രകാശ്, കേരളത്തെ വിറപ്പിച്ച പുരുഷ ഗുണ്ടാത്തലവന്മാർ. കൊച്ചി, തിരുവനന്തപുരം നഗരങ്ങൾ കേന്ദ്രീകരിച്ച് അധോലോക മാഫിയകളെ സൃഷ്ടിച്ച കൊടും കുറ്റവാളികൾ. ഇവർ കത്തിനിന്ന കാലത്താണ് ഈ ശ്രേണിയിലേക്ക് ഒരു സ്ത്രീയുടെ വരവ്. ശോഭാ ജോർജ്. ഗുണ്ടാക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ ആദ്യ സ്ത്രീ ശോഭാ ജോണിനെ കേരളം ഞെട്ടലോടെയും കൗതുകത്തോടെയും കണ്ടറിഞ്ഞു. ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞ ശോഭ ആദ്യകാലങ്ങളിൽ സാധാരണ വീട്ടമ്മ മാത്രമായിരുന്നു. ഇതിനിടയിൽ ഒരനാശാസ്യ കേസിൽ പിടിക്കപ്പെട്ടു. കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് ശോഭയുടെ വാതിലുകൾ തുറന്നിട്ട കേസായിരുന്നു ഇത്. നെയ്യാറ്റിൻകരയിൽ പലിശയ്ക്ക് പണം കൊടുത്തുകൊണ്ടായിരുന്നു ശോഭയുടെ രംഗപ്രവേശം. ഈ മേഖലയിലെ പുരുഷകേസരികളോട് അടിച്ചു നിൽക്കാൻ തലസ്ഥാന നഗരത്തിലെ ചില കൊട്ടേഷൻ സംഘാംഗങ്ങളുടെ സഹായം തേടി. ഇവരെ ഉപയോഗിച്ച് നെയ്യാറ്റിൻകരയിൽ തന്റെ എതിരാളികളായിരുന്ന കൊള്ളപ്പലിശക്കാരെ തല്ലിയൊതുക്കി സ്വന്തമായ ഒരു ബ്ലേഡ് മാഫിയ കെട്ടിയുയർത്തി. പിന്നീട് അധോലോകരാജ്ഞി പട്ടത്തിലേക്കുള്ള വളർച്ചയായിരുന്നു ശോഭയുടേത്. സ്വന്തം കൊട്ടേഷൻ സംഘങ്ങളുള്ള ഗുണ്ടാ തലേവിയായി മാറാൻ ശോഭാ ജോണിന് അധികം കാലം എടുക്കേണ്ടി വന്നില്ല. 2006 ജൂലൈ 23 എറണാകുളത്തെ ഫ്ളാറ്റിൽ തന്ത്രി കണ്ഠരര് മോഹനരരെ കുടുക്കിയ കേസോടെയാണ് ശോഭാ ജോൺ എന്ന പെൺകുണ്ടയെ കേരളം അറിഞ്ഞത്. ദൃശ്യമാധ്യമങ്ങളിലും പത്രത്താളുകളിലും ശോഭ നിറഞ്ഞു നിന്നു. തന്ത്രിയെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി മറ്റൊരു സ്ത്രീക്കൊപ്പം നിർത്തി നഗ്നചിത്രങ്ങളെടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത കേസിൽ ശോഭയും ബെച്ചു റഹ്മാൻ അടക്കമുള്ള കൂട്ടാളികളും പിടിയിലായി. പിന്നീട് തിരുവനന്തപുരത്ത് എതിർചേരിയിൽപ്പെട്ട ഗുണ്ടാത്തലവനായ ആൽത്തറ വിനീഷിന്റെ കൊലപാതക കേസിലും ശോഭ ഉൾപ്പെട്ടു. ഈ കൊലപാതകത്തിന്റെ ആസൂത്രക ശോഭയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിനു പിന്നാലെയാണ് പെൺവാണിഭം ആരംഭിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബംഗളൂരുവിലടക്കം നിരവധി പേർക്ക് കാഴ്ചവെച്ച് ശോഭ പണം സമ്പാദിച്ചു. ആഡംബര ജീവിതമായിരുന്നു ഇവരുടേത്. പക്ഷേ അധികകാലം ശോഭാ ജോൺ എന്ന അധോലോക നായികയ്ക്ക് വിലസാനുള്ള അവസരം ലഭിച്ചില്ല. വരാപ്പുഴ കേസിൽ അറസ്റ്റിലായി, തടവറയിൽ അടയ്ക്കപ്പെട്ടു. ഈ കേസിൽ 18 വർഷമാണ് തടവ്. ഇതേ സംഭവത്തിൽ വിചാരണ പൂർത്തിയാകാൻ 30-ലധികം കേസുകൾ കൂടി ഇനിയുണ്ട്. ഇവ കൂടി പൂർത്തിയാകുന്നതോടെ ശോഭയ്ക്ക് ഇരുമ്പഴിയിൽ തന്നെ കുറേ കാലം കൂടി കഴിയേണ്ടി വരും.